ലീവ് ചെയർ ആ ഇവിടെ വെച്ചോളൂ. മതി, ഇത് എന്തൊരു കഷ്ടമാ ദൈവമേ. അടുത്തെടുത്തോണ്ട് വരൂ. പ്രകാശേട്ടാ, വാട്ട് ഈസ് ദിസ്? ഇവിടെ വന്നപ്പോ മുതൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലാ. എല്ലാം മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യം മരുമകളെ മാറ്റിയെടുത്തു, ഇപ്പൊ ഈ വീടും മാറ്റിയെടുത്തു. അതും പോരാഞ്ഞിട്ട് എന്റെ ജീവൻ എടുക്കാനായിട്ട് നിങ്ങളുടെ അമ്മയുടെ ഒരു വരവും. എന്താ പ്രകാശേട്ടാ നിങ്ങൾക്ക് പറ്റിയത് എന്ന് വെച്ചാ, നമ്മൾ ആ നല്ല വീട് ഉപേക്ഷിച്ച് ഈ ചെറിയ വീട്ടിലേക്ക് വന്ന എന്തിനാ? ശ്വേത, നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ വിചാരിച്ചു നിനക്ക് ഇവിടേക്ക് വരുമ്പോ സന്തോഷമാകുമെന്ന്. അതേടോ, ശത്രുക്കളെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഇത്? നിനക്ക് അമ്മായിയോട് പകരം വീട്ടാൻ ഇതിലും നല്ല സ്ഥലം ഇനി കിട്ടാനുണ്ടോ? പ്രകാശേട്ടാ പറഞ്ഞു വരുന്നത് ഇതെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്താണോ? ശ്വേതാ മോളെ, 100% വേറെ ആർക്കു വേണ്ടിയാ ഞാൻ ചെയ്യേണ്ടത്? പിന്നല്ലാതെ നോക്കൂ, 27 വർഷത്തിന് ശേഷമാ അമ്മ ഇങ്ങോട്ട് വരുന്നത്. നിനക്കും അമ്മയ്ക്കും ഇടയിലുള്ള ദൂരം തീർച്ചയായും കുറയും. പുതിയ മരുമകളുടെ വരവോടെ എല്ലാം ശരിയായിക്കൊള്ളും. നോക്ക്, ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു, ആ പെണ്ണ് എന്റെ മരുമോളല്ല. പിന്നെ നിങ്ങൾ ആ പെണ്ണിന് വേണ്ടി ഇത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഈ വീട്ടിലെന്താ പണം കായ്ക്കുന്ന മരം വലുതുകൊണ്ടോ ഇങ്ങനെ ചെലവാക്കാൻ? ആ ശരി, ഞാൻ പറയുന്ന കേൾക്ക്. ഇപ്പൊ ഈ വസ്ത്രങ്ങൾ വാങ്ങേണ്ടത് അത്യാവശ്യമായിരുന്നു. അമ്മ വരുന്നതിന്റെ കൂടെ തന്നെയാണ് മകളുടെ ഗൃഹപ്രവേശവും നടത്തുന്നത്. അപ്പൊ മരുമകൾ സിമ്പിൾ ആയിട്ട് വന്നാൽ ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്തു പറയും? ശ്വേതാ മേഡത്തിന്റെ മരുമകൾ സിമ്പിൾ വേഷത്തിൽ ഗൃഹപ്രവേശം ചെയ്യുന്നു എന്ന്. അയ്യോ, നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അതെന്റെ മരുമകൾ അല്ലാന്ന്. അതെങ്ങനെ അല്ലാതാകും? നിന്റെ മകൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് അവളെ വിവാഹം കഴിച്ചത്. അവൻ അവളെ ഭാര്യയായി അംഗീകരിക്കുകയും ചെയ്തു. യു ഗോട്ട് ഇറ്റ്? അതെ മോം. അനന്യ എന്റെ ഭാര്യയാണ്, അവളെ ഞാൻ വിവാഹം കഴിച്ചതാണ്. പിന്നെ അച്ഛമ്മ വരുമ്പോ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീരജ്, നീയും തുടങ്ങിയോ? നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ, ആരെന്ത് തന്നെ പറഞ്ഞാലും ആ പെണ്ണ് ഒരിക്കലും എന്റെ മരുമകൾ ആവില്ല. മോനെ, എനിക്കിപ്പോ ഒരു കാര്യത്തിൽ വിശ്വാസമാണ്, നീ ഉള്ളപ്പോൾ അനന്യയ്ക്ക് ഒറ്റപ്പെട്ടു എന്ന ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷെ എനിക്കിപ്പോ നിന്റെ അമ്മയുടെ കാര്യത്തിൽ ഉറപ്പൊന്നും പറയാനാവില്ല. അവൾ അത്ര എളുപ്പത്തിൽ അനന്യയെ മരുമകളായി അക്സെപ്റ്റ് ചെയ്യില്ല. ഡാഡ്, മോം അവളെ അക്സെപ്റ്റ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യാത്തതും അനന്യയുടെ മാത്രം പ്രോബ്ലമാണ്. അനന്യ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ മണ്ഡപത്തിൽ കയറിയിരുന്നത്. അത് അവളുടെ തെറ്റ്. ഇനി എന്ത് സംഭവിച്ചാലും അവൾ സ്വയം ഹാൻഡിൽ ചെയ്യണം, അവൾ പരിഹരിക്കണം. ഞാനാണ് വാങ്ങിയത് ഈ വീട്, എന്റേതാണ് ഈ വീട്. ഇനി അഥവാ നിനക്ക് ഈ വീട്ടിൽ എന്നോടൊപ്പം കഴിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയായി കഴിയേണ്ടി വരും. മിസ്സസ് അനന്യ നീരജ് ആയി കഴിയണം. വേഗം പോയി റെഡി ആയിട്ട് വാ, അച്ഛമ്മ വരുന്നുണ്ട് പുതിയ കൊച്ചുമരുമകളെയും കൊച്ചുമോനെയും കാണാൻ. നിനക്ക് വെറും ഒരു തമാശയായിരിക്കാം, പക്ഷെ എന്റെ അച്ഛമ്മയ്ക്ക് വലിയ പ്രതീക്ഷകളാണ് എന്റെ വിവാഹത്തെ കുറിച്ച്. ഒരു മരുമകളായി എന്റെ അമ്മ അംഗീകരിച്ചില്ലെങ്കിലും നിന്നെ അച്ഛമ്മ തീർച്ചയായിട്ടും അംഗീകരിക്കും. അവർക്കൊരിക്കലും ആരുടെയും ജീവിതം വെറുമൊരു തമാശയെ മാത്രം കാണാൻ കഴിയില്ല. ആ എനിവേ, അച്ഛമ്മ വരാറായി, വേറെ റെഡിയായിട്ട് വാ.
അച്ഛമ്മയ്ക്ക് ബോധം വന്നു. എന്തായാലും എനിക്ക് നീ കൊടുത്തു കഴിയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പഴാ ബോധം ഒന്ന് വന്നത്, അപ്പോഴേക്ക് നീ തുടങ്ങിയോ? ഇതൊക്കെ ഉണ്ടാ നീ കാരണമാണ്. ഞാൻ കാരണോ? മോഷണം നടത്തിയിട്ടുള്ളവരുടെ കൈകളാണ് ഇങ്ങനെ വിറയ്ക്കാറുള്ളത്. ഞാൻ നിങ്ങളുടെ എന്താ മോഷ്ടിച്ചത്? എന്റെ മോനെയാണ് നീ എന്നിൽ നിന്ന് മോഷ്ടിച്ചത്. നിനക്ക് അഥവാ അവനിൽ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പേടിച്ചു നിൽക്കില്ലായിരുന്നു. നിന്റെ വയറ്റിൽ വളരുന്ന ആ പാപത്തിനോ നിന്റെ മകൾക്കോ എന്റെ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല. ഇത് ആ വീടില്ല, അതേ വീട്. അകത്തേക്ക് വന്നാലും അമ്മേ, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആ പിന്നെ അതാണ് നീരജിന്റെ ഭാര്യ. ഓ എന്റെ ടില്ലു, അച്ഛമ്മേ എന്റെ അടുത്തേക്കൊന്ന് വാടാ മോനെ. എത്ര നോടോ നിന്നെ ഒന്ന് കണ്ടിട്ട്. ഞാൻ നിന്നെ ഒന്ന് നന്നായി കാണട്ടടാ. എത്ര സുന്ദരനായിരിക്കുന്നു എന്റെ മോൻ. നിനക്ക് എന്റെ കണ്ണ് തന്നെ പെടും, ഒഴിഞ്ഞിടണം. നിന്റെ അമ്മ പറഞ്ഞത് അനുസരിക്കാതിരുന്നത് എന്തായാലും നന്നായി. ആ പിന്നെ എവിടെ പോയി നിന്റെ അമ്മ? ഭാഗ്യം വന്നല്ലോ. മരുമകൾ ആദ്യം വീട്ടിൽ വരുമ്പോ അമ്മായി അവളെ സ്വീകരിക്കാൻ വീട്ടിലുണ്ടാവണം. പക്ഷെ നീ എവിടെ പോയിരുന്നു? ഇനി നിന്നെ അനുഗ്രഹിക്കാൻ ആരെങ്കിലും അങ്ങോട്ട് വരണോ? അല്ല, ഞാൻ പറഞ്ഞത് വേണ്ട. എന്നാ കാല് തൊട്ട് വന്നിക്ക്. നന്നായി വരട്ടെ. ആരതി ഒഴിയാനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ആ ഇതാ എല്ലാം ഉണ്ട്. ഇതിന് വിളക്ക് ആരൊരുക്കും തട്ടത്തില്. ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ അറിയില്ലല്ലേ നിനക്ക്. മോളെ, അമ്മായിയമ്മയെ കണ്ടല്ലോ അല്ലേ? ഇനി ഇവളുടെ അമ്മായിയമ്മയെ കാണൂ, അതായത് എന്നെ, അരുന്ധതി നായർ. പക്ഷെ അതൊരിക്കലും നിന്റെ അമ്മായിയമ്മയെ പോലല്ല. എന്റെ രീതികളൊക്കെ വേറെയാണ്, തികച്ചും വ്യത്യസ്തം. അതെ, എന്ത് നോക്കി നിക്ക? ഇങ്ങനെ നിക്കാതെ ചടങ്ങ് പൂർത്തിയാക്കി അവരെ അകത്തേക്ക് സ്വീകരിക്ക. ശരി ശരി. എന്റെ അമ്മായിയുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ. പിന്നെ ഞാൻ ആരണെന്ന് നീ അറിയും. നിന്നെക്കായി മോശമായി വേറെ ആരുമില്ല. നീ എന്തിനാ അവളുടെ മെക്കിട്ട് കയറാൻ പോകുന്നത്? ആരതി ഒഴിഞ്ഞ അകത്തേക്ക് നീ സ്വീകരിക്കുന്നുണ്ടോ? അല്ല, അത് പിന്നെ. ആരതിക്കുള്ള താലവും കൊണ്ട് വന്നിട്ടുണ്ട്, എന്നാൽ അതില് വിളക്ക് കത്തിച്ചു വെച്ചിട്ടില്ല. ആരതി ഒഴി. ഇനി മോന്റെ ആരതി ആരൊഴിയും? ഞാൻ തന്നെ എടുക്കും. ആരതി എടുത്തു കഴിഞ്ഞു. വാ മക്കളെ, ഇനി ഗൃഹപ്രവേശനം. അതെ, ഒരു മിനിറ്റ്. എനിക്ക് നിന്റെ മുഖം കാണാതെ ഒരു സമാധാനവും ഇല്ല. അതിനകത്ത് കയറുന്നത് വരെ കാത്തിരിക്കാനും വയ്യ. ആദ്യമായി മുഖം കാണിക്കുന്നത് ഇവിടുന്ന് തന്നെ ആകട്ടെ. എന്റെ ഈശ്വര, നീരജ് തിരഞ്ഞെടുത്തത് പ്രകാശ് തിരഞ്ഞെടുത്തതുപോലെ ആകല്ലേ. ഹ,
നിന്റെ പേരെന്താ? അത് അനന്യ. വളരെ നല്ല പേരാണ്, വളരെ സുന്ദരിയാ നീ. നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാ. ഈശ്വര, ആരുടെയും കണ്ണുപെടാതിരുന്നാ മതിയായിരുന്നു. ഇതെന്തായാലും ശ്വേത തിരഞ്ഞെടുത്തതാകില്ല, തീർച്ചയായും നീരജ് തിരഞ്ഞെടുത്തതായിരിക്കും നിന്നെ. അങ്ങനെയല്ല ചമ്മേ, ഇൻഫാക്ട് അമ്മയാണ് അനന്യ ആദ്യം കണ്ടത്. അമ്മ തന്നെ അനന്യ തിരഞ്ഞെടുത്തത് എനിക്ക് വേണ്ടി. ആണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പൊ വേഗം ഗൃഹപ്രവേശനം ചെയ്. ഒരു കാര്യം ചെയ്, ആ കലത്തിന് നല്ലൊരു തട്ടുകൊടുക്ക് റൊണാൾഡോയെ പോലെ. എന്നിട്ട് കയറി വാ നമ്മുടെ വീട്ടിലേക്ക്. എന്തു പറ്റി മോളെ? വീട്ടിനകത്തേക്ക് കയറിയപ്പോ ആദ്യത്തെ ചുവട് താളം തെറ്റിയോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്നെ തിരഞ്ഞെടുത്തത് ശ്വേത തന്നെയാണെന്ന്. കണ്ടില്ലേ, ഒരു കാര്യവും പൂർത്തിയാക്കാൻ അറിയില്ല. എങ്കി പിന്നെ മോനെ, അവളെ നീ കയ്യിൽ കോരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുവാ. എന്താ നോക്കി നിൽക്കുന്നത്? അകത്തേക്ക് കൊണ്ടുവാ. ഇനി മരുമകളുടെ അടുക്കള പ്രവേശം. അവൾ വളരെ രുചികരമായ ആഹാരം ഉണ്ടാക്കും. ആണോ? അത് കഴിച്ചാ പിന്നെ പോറ്റി ഹോട്ടലിലെ രുചി അമ്മ മറന്നുപോകും. അപ്പൊ ഇനി ആലോചിക്ക്, നിന്റെ മരുമകളെ കൊണ്ട് ആദ്യമായി എന്താ ഉണ്ടാക്കേണ്ടതെന്ന്. ആദ്യത്തെ പാചകമല്ലേ, അതെന്തായാലും അമ്മക്ക് ഇഷ്ടമുള്ളത് മാത്രം മതി, അവൾ ഉണ്ടാക്കി തരുന്നേ. എങ്കി പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. ഇല്ല, എനിക്കിവിടെ താമസിക്കണ്ട, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല, പറ്റില്ല, എനിക്ക് ഇവിടെ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇല്ല, അവരെല്ലാവരും നിന്റെ പഴയ തറവാട്ട് വീട്ടിലുണ്ട്. അതിപ്പോ മിസ്റ്റർ വർമ്മയുടെ വീടല്ലേ? ആരാ അവർക്ക് അധികാരം കൊടുത്തത് എന്റെ അമ്മയുടെ വീട്ടുകാർ താമസിക്കാൻ? എങ്ങനെയെങ്കിലും അവരെല്ലാം പുറത്തിറക്കി വിടണം. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നീ നീരജിന്റെ വീട്ടിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കുമെന്ന് അറിയില്ലല്ലേ. എന്റെ ബുദ്ധിയിൽ ഒന്നും ഉദിക്കുന്നില്ല. നീ ടെൻഷൻ അടിക്കണ്ട, ഞാനുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഒരു മണിക്കൂറിനകം വീട്ടിൽ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത്ര വേഗം ഓടിപ്പോവാണോ? പ്ലീസ് നീരജ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ. എനിക്കറിയാം നീ ഈ വിവാഹത്തിൽ എന്നെ ഇവിടെ തളച്ചിടാൻ ശ്രമിക്കുന്നത് പകരം വീട്ടാനാണെന്ന്. പക്ഷെ നീരജ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നീ ഇതെന്തൊക്കെയാ ചെയ്യുന്നത്? ഇതൊക്കെ പൊട്ടിപ്പോവുന്നേ. ഈ അനന്യ എന്ന് പറഞ്ഞ പെണ്ണിനെ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്റെ മനസ്സ് മുഴുവൻ അവളോടുള്ള വെറുപ്പ് വെറുപ്പ് മാത്രമാ. ശ്വേത, നീരജ് പറഞ്ഞപ്പോ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എനിക്ക് എങ്ങനെ തടയാൻ പറ്റും? നമ്മുടെ മോനല്ലേ അവൻ. ഇപ്പൊ എനിക്ക് അവളോട് മാത്രമല്ല, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വെറുപ്പാ. ഗോഡ്സ് പ്ലീസ്, ആരെങ്കിലും കുറച്ച് വിഷം തന്നിരുന്നെങ്കിൽ അത് കുടിച്ച് മരിക്കായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല അമ്മേ. അഥവാ രക്ഷപ്പെടുകയാണെങ്കിൽ അമ്മ നീരജ് സാറിന്റെ അടുത്ത് സറണ്ടർ ആകേണ്ടി വരും.
എന്താന്ന് വെച്ചാൽ അതൊരു ക്രൈമാണ്. ഒരു ഒറ്റ അടി തന്നാലുണ്ടല്ലോ, ഞാൻ ജയിലിലേക്ക് തന്നെ പോകും. പക്ഷെ അത് അനന്യയെ കൊന്നിട്ട് അതിന്റെ ശിക്ഷ അനുഭവിക്കാനായിരിക്കും. മോം മോം സന്തോഷിക്കല്ലേ വേണ്ടത്. ആലോചിച്ച് നോക്ക്, അമ്മയ്ക്ക് അനന്യ ഉപയോഗിച്ച് അച്ഛമ്മയുടെ മനസ്സ് കീഴടക്കാം, ഇംപ്രസ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്ക്, അമ്മ എത്ര വർഷം കൊണ്ട് ശ്രമിക്കുക അച്ഛമ്മ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. ഒരു മരുമകളായി അമ്മയ്ക്ക് അത് സാധിച്ചില്ല. ഞാൻ പറയുന്നത് ഒരു അമ്മായി അമ്മയെ അമ്മയ്ക്ക് അതിന് സാധിച്ചുകൂടെ? അമ്മേ, അമ്മ മരുമകളെ നന്നായി പരിചരിക്കുന്നത് കാണുമ്പോൾ അച്ഛമ്മ അച്ഛമ്മയ്ക്ക് നന്നായിട്ട് സന്തോഷമാവും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിക്കുന്നേ മോം, ആലോചിക്ക ആലോചിക്ക്. ചെല്ല്, ചെന്ന് അനന്യോടൊപ്പം അടുക്കളയിൽ പാചകത്തിന് സഹായിക്ക. ചെല്ല് ചെല്ല്. ചെല്ലുന്നേ. അത് ഞാൻ. എല്ലാം ശരിയായ മതിയായിരുന്നു. പക്ഷേ സാർ, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഇപ്പൊ സാർ അവനിയുടെ സൈഡിലാണോ അതോ അവർക്കെതിരാണോ? അനന്യ തന്നെയാണ് അവനി എന്ന സത്യം നിനക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി നീ അറിഞ്ഞേ മതിയാവും. ഞാൻ ആരുടെയും സൈഡല്ല. ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്നുള്ളൂ, അവനിയുടെ മനസ്സിലുള്ള പ്രതികാരത്തിന്റെ ആ തീ അണയ്ക്കണം. എങ്കിലേ അവളൊരു സാധാരണ പെൺകുട്ടിയായി ജീവിക്കുകയുള്ളൂ. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചു തുടങ്ങുമ്പോൾ പതുക്കെ അവളുടെ മനസ്സിലെ പ്രതികാരങ്ങളൊക്കെ ഇല്ലാതായിക്കോളും. നീനാൻ്റി എന്നോട് പറഞ്ഞിരുന്നു, അവനിയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റുണ്ട്. ആ കൊടുങ്കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കി ഞാൻ അതിനെ ശാന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് നീരജ്, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കൂ. എനിക്കറിയാം നീ ഈ വിവാഹത്തിൽ എന്നെ ഇവിടെ തളച്ചിടാൻ ശ്രമിക്കുന്നത് പകരം വീട്ടാനാണെന്ന്. പക്ഷെ നീരജ്, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, പകരം വീട്ടലിന്റെ ഈ തീയിൽ നിന്റെ ജീവിതം തകരാൻ പോകുന്നത്. എനിക്കിനി ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല. നീ ഇനി നിന്റെ ജീവിതം കൂടി നശിപ്പിച്ച് കളയരുത് നീരജ്. സോറി നീരജ്, സംഭവിച്ചു പോയതിനെല്ലാത്തിനും. ഐ ഹോപ്പ് നീരജ്, ഇനി നിന്റെ വഴിയിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. പൊയ്ക്കോളൂ അനന്യ, പൊയ്ക്കോളൂ. അധികം വൈകാതെ തന്നെ നീ ഇവിടേക്ക് തിരിച്ചു വരും. അപ്പൊ ഈ അടുക്കളയിലെ കാര്യം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. ആ പെണ്ണിനുണ്ടല്ലോ, അവളുടെ നെഴലിനെ പോലെ എനിക്ക് കാണണം. നീല വസ്ത്രങ്ങൾക്ക് പച്ച ചെരുപ്പ്. പക്ഷേ അവളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, നല്ലൊരു മരുമകളെ കണ്ടുപിടിച്ചു. അതെന്നെ, നല്ല സുന്ദരിയാ, അറിയോ നിനക്ക്? ഏ പെണ്ണേ, ഈ പെണ്ണിത് എവിടെ പോയിരിക്കയാ? വീണ്ടും കാണാനില്ല. എന്തോ പറ്റി? ഒന്നുമില്ല അലി, വരൂ. ശരി, ഇത് കേക്ക്, നമുക്ക് എന്റെ ഫ്രണ്ടിന്റെ റിസോർട്ടിലേക്ക് പോവാം. ഓക്കെ, എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ എത്താൻ നോക്കാം, പിന്നെ തീരുമാനിക്കാം എന്ത് ചെയ്യണോന്ന്. അവിടെ ആവുമ്പോ നീരജ് കണ്ടുപിടിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ അലി, പോകുന്നതിന് മുൻപ് ഒരു തവണ അമ്മയെ കണ്ടിട്ട് പോവാം പ്ലീസ്. ശരി. എനിക്കെല്ലാം മനസ്സിലായി. ഇവരുടെ ഓരോ ക്രൈമിന്റെയും തെളിവുകളുണ്ട് എന്റെ പക്കൽ. ഇവരിവരുടെ അച്ഛന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കാനാണ് രാജേശ്വരി വർമ്മയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. ഇവരുടെ സ്ഥാനം ഇവിടെയല്ല, ജയിലിനകത്ത്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക?
അനന്യ ഇവിടെ, നീന ആന്റി എവിടെ? നീരജ്, എന്താ ഇതൊക്കെ? എനിക്കെല്ലാം മനസ്സിലായി. ഇവരുടെ ഓരോ ക്രൈമിന്റെയും തെളിവുകളുണ്ട് എന്റെ പക്കൽ. എന്ത് ക്രൈം? ഇവരിവരുടെ അച്ഛന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കാനാണ് രാജശ്രീ വർമ്മയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. ക്രിമിനൽ ആണിവർ. ഇവരുടെ സ്ഥാനം ഇവിടെയല്ല, ജയിലിനകത്ത്. നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. നീനാന്റിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നിനക്കെങ്ങനെ അറിയാം? എനിക്കിവരെ ഒരുപാട് കാലമായിട്ട് അറിയാം. ഞാൻ ഇവരുടെ കൂടെ താമസിച്ചിരുന്നത് നീനാന്റി എനിക്ക് നന്നായി അറിയാം. നീനാന്റിക്ക് ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. അവരൊരു നല്ല സ്ത്രീയാ. ആന്റി മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാ. പക്ഷെ ആരുടെയും ജീവൻ എടുക്കില്ല. പ്ലീസ് നീരജ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ നന്ദി വരുന്നത്. നിനക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അത് കോർട്ടിൽ പറഞ്ഞാൽ മതി. നിന്റെ കള്ളക്കഥകൾ കേട്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. നീനാ വർമ്മയെ കൊണ്ടുപോയിക്കോളൂ. അനന്യ, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? എനിക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്തൂടെ? എനിക്ക് ജയിലിലേക്ക് പോകണ്ട അനന്യ. പ്ലീസ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. പ്ലീസ്, നിനക്കെന്താ വേണ്ടത് നീരജ്? നീ എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാ ഞാൻ. നീ അവിടേക്ക് തിരികെ പോണം. നിന്നെ വിവാഹം ചെയ്ത് വീട്ടിലേക്ക്. ഈ വിവാഹം നിന്റെ തീരുമാനമായിരുന്നു. ഈ ബന്ധം എന്റെയും. ഇപ്പൊ നീ വർമ്മ കുടുംബത്തിലെ മരുമകളാണ്, അതുപോലെ എന്റെ ഭാര്യയും. അനന്യ, പ്ലീസ്, നീരജ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യ. പ്ലീസ്, എനിക്ക് ജയിലിലേക്ക് പോകണ്ട. പ്ലീസ്. ശരി, ഞാൻ നിങ്ങളുടെ ഒപ്പം വരാൻ തയ്യാറാ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കരുത്. വിട്ടേക്കു ഇവരെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീതി കിട്ടുന്നതോടൊപ്പം തന്നെ അവൾക്ക് സ്നേഹവും ആവശ്യമാണ്. ഇന്ന് ആന്റിക്ക് ഒരു വാക്ക് തരുന്നു ഞാൻ. ഒരു പോലീസ് ഓഫീസർ എന്നതിനേക്കാൾ ഉപരി വളരെ നല്ലൊരു സുഹൃത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവൾക്ക് നീതി നേടി കൊടുത്തിരിക്കും.